സർ, ഓരോ കാര്യവും ഓരോരുത്തരുടെ മനോഭാവം അനുസരിച്ചാണ് കാണാൻ തയ്യാറാവുന്നത്. ഇവിടെ ബഹുമാനായ ഇപ്പോൾ ചോദിച്ച നെല്ലിക്കുന്ന് ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ഒരു മനോഭാവമുണ്ട്. അതിൻ്റെ അതെ പണ്ഡിതനാണ്, ആ പാണ്ഡിത്യം വേറെ ഭാഗത്താണെന്ന് മാത്രം. അതിൻ്റെ ഭാഗമായാണ് ഗവർണറുടെ ഉപവാസത്തെക്കുറിച്ച് വളരെ തെറ്റായ രീതിയിൽ പരാമർശിക്കുന്ന നിലയുണ്ടായത്. ഗവർണർ നമ്മുടെ സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിനുള്ള ഒരു ഗാന്ധിയൻ ഇടപെടലാണ് നടത്തിയത്. അത് നേരത്തെ നമ്മൾ ചർച്ച ചെയ്താണ് അത് വ്യക്തമാക്കിയതുമാണ്. മാത്രമല്ല, ബഹുമാനായ നെല്ലിക്കുന്നിനെ പോലുള്ളവർക്ക് സംശയമുണ്ടാകാൻ ഇടവന്നപ്പോൾ ഗവർണർ തന്നെ ആ കാര്യം പരസ്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നിട്ടും ഇതേ രീതിയിലുള്ള സംശയം ഇവിടെ പ്രകടിപ്പിക്കുന്ന അറിയാനുണ്ടായിട്ടുണ്ട്. സർ ചോദിച്ച ചോദ്യം, അതിൽ അദ്ദേഹം കഴിഞ്ഞ നിയമസഭയിലും അംഗമായിരുന്നയാളാണ്. സർ, ഇവിടെ ഞാൻ മുഖ്യമന്ത്രിയായി വന്നതോ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായി വന്നതോ ഏത് അതിൻ്റെ സമയം ഏതാണെന്നുള്ളത് അദ്ദേഹത്തിന് അറിയാത്തതല്ല. അതിലേതാണ് ആദ്യമെന്നാണ് ചോദിച്ചത്. സർ, അദ്ദേഹത്തിന് ഓർമ്മക്കുറവുണ്ടെന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവിടെ ഈ അദ്ദേഹം പരാമർശിച്ച ബഹുമാനായ ആരിഫ് മുഹമ്മദ് ഖാന് മുൻപ് റിട്ടയേർഡ് ജസ്റ്റിസ് സദാശിവം നമ്മുടെ ഗവർണറായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ലേ? അതെന്താണ് അദ്ദേഹം മറന്നുപോയത്? അപ്പോൾ ആദ്യം എന്നത് ഞാൻ മുഖ്യമന്ത്രി പദത്തിലെത്തിയ സമയം തന്നെയാണ്. അതാണ് അദ്ദേഹം ചോദിച്ചതെങ്കിൽ അതിനുത്തരം അതാണ്. പിന്നെ ഈ കാര്യത്തിൽ കൃത്യമായി ഞാൻ പറഞ്ഞു, 2016 മുതൽ 2021 വരെയുള്ള കാലയളവിൽ എത്രയാണ് ഈ ഘട്ടത്തിൽ നടന്ന ആത്മഹത്യയും മരണവും എന്നുള്ളത്. സർ, അതിൻ്റെ മുന്നിൽ ഞാനൊരു കാര്യം പറയുകയുണ്ടായി. 2011 മുതൽ 2016 വരെ 100 സ്ത്രീധന പീഡന മരണങ്ങളും ആത്മഹത്യയും സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷമുള്ള വാചകമാണ്, 2016 മുതൽ 2021 വരെയുള്ള കാലയളവ് പരിശോധിക്കുകയാണെങ്കിൽ ഇവയുടെ എണ്ണം 54. 2020-21 പ്രത്യേകമായി എടുത്താൽ അതിൽ 6 വീതം ആത്മഹത്യാ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തതെന്നും പറയുകയുണ്ടായി. സർ, ഇതിൽ നമ്മളെല്ലാവരും ദുഃഖിതരാണ്. അതിൽ ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ ഉള്ള വ്യത്യാസമില്ല. ഇത്തരമൊരവസ്ഥ, ഈ സ്ത്രീധന പീഡനമോ ഭാഗമായുള്ള ആത്മഹത്യയോ അതിലൂടെയുള്ള മരണങ്ങളോ ഇനി ഏതെങ്കിലും തരത്തിലുള്ള കൊലപാതകങ്ങളോ ഇതെല്ലാം നമ്മുടെ നാടിന് അപമാനം വരുത്തി വെക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിലുള്ള വലിയ ബോധവൽക്കരണം ഉണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനമാണ്. യഥാർത്ഥത്തിൽ ബഹുമാനായ ഗവർണറുടെ നടപടി ആ ബോധവൽക്കരണ പ്രക്രിയയെ വലിയ തോതിൽ സഹായിക്കുകയാണ് ചെയ്തിട്ടുള്ളത്.